Hello everyone, hope you all are fine and safe at home. I'm Zana Naushad, 8th standard student of St. Thomas Girls High Secondary School, Malappuram. During this lockdown time, Kaleidoscope Educational Channel conducted a unique program, the Best Child Teacher Award for students of LP, UP and high school. More than just a competition, it was a great opportunity for students showcase their talent. And I'm so glad that I was one among its participants and winners. We know that children get passion in learning at a very young age. I was always curious to know what it's like to be a teacher, how to take classes like a real teacher. In this program, its participants were given an opportunity to take online classes like teachers. Each and every one of them used this opportunity very well. They took the online classes in their own way by using modern technologies and other study materials. It was a really different experience for all of us. Students from various parts of Kerala participated in this program. As a participant, let me thank Kaleidoscope and everyone who worked behind it for arranging such a great program for us during this lockdown time. I heartily welcome you all to its online Thanksgiving ceremony. First of all, let us hear the words of Sri Radhakrishnan Sir, State Program Officer at Samagra Shiksha, Kerala. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ സമഗ്ര ശിക്ഷ കേരളയുടെ സംസ്ഥാന പ്രോഗ്രാം ഓഫീസറാണ്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽപ്പെട്ട ചില ശാസ്ത്രാധ്യാപകരുടെ കൂട്ടായ്മയായ കാലിഡോസ്കോപ്പ് എന്ന സംരംഭത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മികച്ച കുട്ടി അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി നടത്തിയതായി മനസ്സിലാക്കുന്നു. ആദ്യമേ തന്നെ ഈ പരിപാടിയുടെ സംഘാടകർക്കും അതിൽ പങ്കെടുത്ത കൂട്ടുകാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക. നമ്മൾ സാധാരണ പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പുതുതായി ചെയ്യുമ്പോഴാണ് അതിനൊരു അധിക മൂല്യം കൈവരുക. നമ്മൾ എന്തെങ്കിലും സർഗാത്മകമായി ചെയ്തു എന്നതിൻ്റെ ഒരു ഒരു സംതൃപ്തിയും അതിൻ്റെ ഗുണഫലവും ലഭ്യമാകുമ്പോൾ അത് നൽകുന്ന മാനസികമായ സന്തോഷം ചെറുതല്ല. ഇവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ഈ ഒരു അധ്യാപന വൈഭവം, അവരുടെ പഠനശേഷിയും പഠിപ്പിക്കുവാനുള്ള ശേഷിയും മനസ്സിലാക്കുന്നതിനും തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. നമുക്കറിയാം, നമ്മളിൽ പലരും അധ്യാപകരായത് നമ്മുടെ അധ്യാപന ശേഷി ശരിയായ വിധം മനസ്സിലാക്കിയിട്ടോ സ്വയം തിരിച്ചറിഞ്ഞിട്ടോ ഒന്നുമല്ല. എന്നാൽ ഈ കൂട്ടുകാർക്ക്, ഇതിൽ പങ്കെടുത്ത കൂട്ടുകാർക്ക് ഒരു അധ്യാപകനാകാൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ അവർ എത്ര കണ്ട് യോഗ്യരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു അസുലഭമായ സന്ദർഭമാണ് കൈവന്നിട്ടുള്ളത്. അത് വിനിയോഗിച്ച എല്ലാവരെയും ഞാൻ ആദ്യമേ അഭിനന്ദിക്കുന്നു. അതിലെത്തവർക്ക് സമ്മാനം കിട്ടി എന്നതല്ല പ്രസക്തമായിട്ടുള്ള കാര്യം, അതിൽ എത്ര പേർ സന്തോഷത്തോടുകൂടി പങ്കെടുത്തു എന്നതിലാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മളൊരു കാര്യം നന്നായി പഠിക്കുന്നത് എപ്പോഴാണ്? നിശ്ചയമായും അത് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ നന്നായി പഠിക്കുന്നത് എന്നതാണ് വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത മക്കൾ അവർ കൈവച്ച മേഖലയെക്കുറിച്ച് വളരെ സമഗ്രമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നന്നായി പഠിക്കൽ കൂടെയാണ്, പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നന്നായി പഠിക്കൽ കൂടെയാണ് എന്ന തിരിച്ചറിവ് കൂടി ഇതിലൂടെ
ഇതിൽ പങ്കെടുത്ത കുട്ടികൾക്കും അവരെ അതിലേക്ക് നയിച്ച രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സംരംഭത്തിന് ഇതിൽ പങ്കെടുത്തവർക്ക് ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിലൂടെ നിങ്ങൾ സർഗധനരായ കുറെ കുട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം ഈ കുട്ടികളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, അവർക്ക് ഭാഷ, ഒരാശയത്തെ ഭാഷയിലൂടെ എത്ര കണ്ട് ഫലപ്രദമായി സംവേദനം ചെയ്യാൻ കഴിയുന്നു, അതിനുള്ള സ്കിൽ എത്ര കണ്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും. നമസ്കാരം. ഈ മഹാമാരി കാലം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഇങ്ങനെ ദീർഘമായ അടച്ചിടൽ അവർക്കൊട്ടും പരിചയമില്ലാത്ത ഒരു സാഹചര്യമാണ്. സ്കൂളുകളിൽ പോയി കൂട്ടുകാരോടൊത്ത് കളിച്ച് ചിരിച്ച് ചർച്ച ചെയ്ത് സംവദിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് പ്രൊജക്ടുകൾ ചെയ്ത് വായിച്ച് എല്ലാം വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കുട്ടികൾക്ക് ഒറ്റയ്ക്കുള്ള ഈ അടച്ചിടൽ തീർച്ചയായിട്ടും വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. മാത്രമല്ല പലതരത്തിൽ സ്കൂളുകളിൽ നടക്കേണ്ടിയിരുന്ന ദിനാചരണങ്ങളെല്ലാം ഇത്തവണ ഓൺലൈൻ പ്രവർത്തനങ്ങളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. കുട്ടികളെ പഠന പാതയിൽ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഫസ്റ്റ് ബെൽ പോലുള്ള ഡിജിറ്റൽ ക്ലാസുകളും മറ്റ് പ്രവർത്തനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. ഈ സമയത്താണ് വ്യത്യസ്തമായൊരു പരിപാടിയുമായി കുറച്ച് അധ്യാപകരുടെ ഒരു അനൌദ്യോഗികമായ കൂട്ടായ്മയായിട്ടുള്ള കാലിഡോസ്കോപ്പ് എന്ന ചാനൽ മുന്നോട്ട് വന്നത്. കാലിഡോസ്കോപ്പ് ചാനൽ ശിശുദിനത്തോടനുബന്ധിച്ച് ഒരു ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ അവാർഡ് ഏർപ്പെടുത്തിയത് തികച്ചു നൂതനമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. കുട്ടികൾ ക്ലാസുകൾ എടുത്ത് അത് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയും അതിലെ ഏറ്റവും മികച്ച ആളുകളെ കണ്ടെത്തി അവാർഡ് നൽകുകയും ചെയ്ത ഈ പ്രവർത്തനം ആ കുട്ടികളെടുത്തിട്ടുള്ള ക്ലാസുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് കേവലം ഒരു പാഠഭാഗത്തെ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് എങ്ങനെ അതിനെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി സർഗാത്മകമാക്കാം, വ്യത്യസ്തമാക്കാം എന്നുള്ളതിന്റെ ഒരു പരീക്ഷണമായിട്ട് കുട്ടികളത് ഏറ്റെടുത്തു. മാത്രമല്ല കുട്ടികൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല, അവരുടെ ആത്മവിശ്വാസം, അവരുടെ ആശയവിനിമയ ശേഷി അതിലുള്ള ഒരു ഒരു വ്യത്യസ്തമായ തരത്തിൽ അവതരിപ്പിക്കാനുള്ള അവരുടെ ഒരു ആലോചന അതെല്ലാം അതിനകത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എങ്ങനെ സ്വയമായി നിർമ്മിക്കാം എന്നുള്ള വലിയൊരു പരിശീലനമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണ കാലത്ത്, ഒരു ഒറ്റപ്പെടൽ കാലത്ത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന കാലത്ത് ഇത്തരം ഇടപെടൽ തീർച്ചയായിട്ടും മികച്ച മാതൃകയായിരുന്നു. അതിന് മുൻകൈയെടുത്ത കാലിഡോസ്കോപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. ഒപ്പം മികച്ച രീതിയിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ക്ലാസുകൾ എടുത്തുകൊണ്ട് തങ്ങളുടെ കഴിവ്, തങ്ങളുടെ ആത്മശേഷി പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്ന മുഴുവൻ കുട്ടികളെയും വിജയികളായ കുട്ടികളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ യൂട്യൂബ് ചാനൽ നടത്തിയ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സ്റ്റുഡന്റ് ടീച്ചർ മത്സരം എന്തുകൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായും അധ്യാപനം വളരെ രസകരമായ ഒരു പ്രവർത്തനമാണ്. അത് മനസ്സുകൊണ്ട് തയ്യാറാവുകയും തൻ്റെ മസിലുകൊണ്ട് അതിനെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. വിദ്യാർത്ഥികളിലെ സമഗ്ര വികസനം കൊതിച്ചുകൊണ്ട് അധ്യാപകർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ കുട്ടികൾ കൂടി ഭാഗവാക്കാവുകയും അതിൽ വിജയശ്രീലാളിതരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ കെ സന്തോഷ് കുമാർ, കണ്ണൂർ ഡയറ്റ് പ്രീ സർവീസ് വിഭാഗം മേധാവിയായി പ്രവർത്തിക്കുന്നു. ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട് സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു പുതിയ അനുഭവമായിരുന്നു. രസതന്ത്രം, ഗണിതം, ജീവശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ഭൂമിശാസ്ത്രം തുടങ്ങി വൈവിധ്യമാർന്നതും ഗഹനമായതുമായ വിഷയങ്ങൾ കയ്യൊഴുക്കത്തോടെയും സ്വാഭാവികതയോടെയും അവതരിപ്പിക്കുന്നതിൽ
നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിച്ച സമർപ്പണ മനോഭാവവും ഗവേഷണ ബുദ്ധിയും പ്രശംസാർഹമാണ്. അനുഭവസമ്പന്നരായ അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തുന്നതും ചിലപ്പോൾ അസൂയപ്പെടുത്തുന്നതുമായ അവതരണം ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ടതാണ്. പരമ്പരാഗത ക്ലാസ് മുറിയുടെ പരിധികളെയും പരിമിതികളെയും മറികടക്കാൻ കാണിച്ച കുട്ടികളുടെ ധൈര്യവും ആവേശവും ഏറെ വിലമതിക്കപ്പെടുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ ഈ അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് മുന്നോട്ട് വന്ന പ്രിയ ബൈജു സാർ അടക്കമുള്ള സുഹൃത്തുക്കൾ, മൂല്യനിർണയ സമിതിയിലെ മറ്റംഗങ്ങൾ എന്നിവർക്കൊപ്പം കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും അഭിനന്ദനമർഹിക്കുന്നു. ഇന്നത്തെ ഈ കുഞ്ഞു വലിയ അധ്യാപകരുടെ കൈകളിൽ ഭാവി ഭദ്രമായിരിക്കുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസയും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ദിവ്യ, കോഴിക്കോട് ഐറ്റിലെ അധ്യാപികയാണ്. കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ ഏർപ്പെടുത്തിയ ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ അവാർഡിനായുള്ള ക്ലാസ്സുകൾ വിലയിരുത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഈ ഒരു ഓൺലൈൻ പഠനകാലം ഓരോ കുട്ടിയിലുമുള്ള ഒരു ടീച്ചറെ പുറത്തു കൊണ്ടുവന്ന കാലം കൂടിയാണ്. നമുക്കറിയാം, അധ്യാപനം ഒരു കലയാണ്. മറ്റുള്ളവർക്ക് ഒരു വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല, അവരെ പ്രചോദിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട് ഈ കൂട്ടുകാർ. കുട്ടികളുടെ ക്ലാസ് എത്ര ആത്മവിശ്വാസത്തോടുകൂടിയാണ് അവരെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവരുടെ ആശയവിനിമയശേഷിയും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. മുതിർന്നവരെ, അവരുടെ ബോധന രീതിയെ കുട്ടികൾ എത്രമാത്രം നിരീക്ഷിക്കുന്നു, എത്രമാത്രം അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ ഈ ക്ലാസ്സുകളിലൂടെ വളരെ വ്യക്തമാണ്. മുതിർന്നവരെ, അധ്യാപകരെ, എല്ലാവരെയും കുട്ടികൾ വ്യക്തമായി വിലയിരുത്തുന്നുണ്ട് എന്നത് കൂടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. സർഗാത്മകമായ ക്ലാസ്സുകളും ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സാങ്കേതിക തികവോടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കിയ രക്ഷിതാക്കളെയും അധ്യാപകരെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. വളരെ നല്ലൊരു ഉദ്യമമാണ് സംഘാടകർ നടത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കുട്ടി ടീച്ചർമാരെ കണ്ട് കണ്ട് മനസ്സ് നിറഞ്ഞങ്ങനെ ഇരിക്കുമായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്യുന്നത്. കണ്ടന്റ് നോളജ് തീർച്ചയായിട്ടും അവർക്കുണ്ട്. അവരെ എന്ത് കാര്യമാണ് പഠിപ്പിക്കാൻ പോകുന്നത്, എന്താണ് പഠിതാക്കൾക്ക് കിട്ടേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ, വ്യക്തമായ ലക്ഷ്യത്തോടുകൂടിയാണ് ഓരോ കുഞ്ഞുങ്ങളും പാഠഭാഗവുമായി നമ്മുടെ മുൻപിലേക്ക് വന്നത്. കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനലിന്റെ ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരം ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏതൊരാൾക്കും ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. പഠന നേട്ടങ്ങളും പഠന പ്രവർത്തനങ്ങളും പഠന തന്ത്രങ്ങളും പഠനോപകരണങ്ങളും ഇതെല്ലാം കൊണ്ട് പ്രേക്ഷകനെ എന്ന വാക്കവിടെ ഉപയോഗിക്കണ്ട, പഠിതാവിനെ കയ്യിലെടുത്തുകൊണ്ടാണ് ഈ കുട്ടി ടീച്ചർമാരെ പുറത്തേക്ക് ആവാസ വ്യവസ്ഥ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ കൂടെ പോയി. ചെമ്പരത്തിപ്പൂവിന്റെ ഭാഗങ്ങള് ടീച്ചറുടെ കൂടെ ഇരുന്ന് കണ്ട് രസിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഗണിതത്തിന്റെയും സാമൂഹ്യ പാഠത്തിന്റെയും സയൻസിന്റെ ഒക്കെ വിഭിന്ന തലങ്ങളിലൂടെ ഈ കുട്ടി ടീച്ചർമാരെ നമ്മളങ്ങ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു പഠനത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഹയസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ഏതാന്ന് ചോദിച്ചാൽ, ഒരു സംശയവും വേണ്ട, ടീച്ചിങ് ആണ്, പഠിപ്പിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങള് അവരുടെ പഠനത്തിന്റെ ഏറ്റവും ഉദാത്ത ഭാവത്തിലേക്കാണ് എത്തിച്ചേർന്നത് എന്നാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലൊരു ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരം ഓൺലൈനിലൂടെ എങ്ങനെ പഠിപ്പിക്കാം എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് നടത്താൻ തയ്യാറായ കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനലിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതില് ഒരു ടീച്ചറുടെയോ മാതാപിതാക്കളുടെയോ കൈക്കടത്തൽ തോന്നാത്ത വിധത്തിൽ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് മുന്നിട്ട് നിൽക്കുന്നത്. സാങ്കേതിക സഹായങ്ങൾ ഏതുമാകട്ടെ, ആത്മവിശ്വാസം സാങ്കേതിക സഹായത്തിന് കൊണ്ടുവരാൻ പറ്റില്ല മുഖത്ത്, അവരുടെ ശരീരഭാഷയില്. അതൊക്കെ ആ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതിലുപരിയായിട്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു പെർഫോമൻസിലേക്ക് അവരെ നയിച്ച അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊന്നും മുന്നിട്ട് നിൽക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എങ്കിലും ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തതയാർന്ന
അറിവ് നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളും അവരുടെ കഴിവിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോംസ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള സംരംഭങ്ങളുമായി കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനൽ ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൽ പി തലത്തിലെ 17 ക്ലാസ്സുകളും കണ്ടു. ഓരോ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചം. ഇതിൽ നിന്ന് ആദ്യത്തെ 5 മികച്ചവ തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ 17 ക്ലാസ്സുകളും ഒന്നിനൊന്ന് മനോഹരമാണ്, ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഒരു അധ്യാപകന് ഒരു ക്ലാസ് എടുക്കുമ്പോഴാണ് ആ വിഷയം നന്നായി പഠിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികൾ എത്രമാത്രം ആഴത്തിൽ അവർ വിനിമയം ചെയ്ത വിഷയം പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് ധാരാളം തെളിവുകൾ ഇവരുടെ ക്ലാസ്സിൽ കാണാൻ പറ്റും. അപ്പോൾ അധ്യാപകൻ, നമ്മൾ പറയാറുണ്ട്, ഒരു റോൾ മോഡലായിരിക്കണമെന്നുള്ളത്. അതിന് ധാരാളം തെളിവുകൾ ഈ ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകരെ അവർ അതേ രീതിയിൽ ഇവിടെ അനുകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം കുട്ടികൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് ക്ലാസ്സുകൾ നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അധ്യാപകന് കുട്ടിയെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിന് നേർ തെളിവുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികൾ എത്ര സുന്ദരമായിട്ടാണ് ഭാഷ കൈകാര്യം ചെയ്യുന്നത്. അവർ ഏത് വിഷയമാണെങ്കിലും, ഇപ്പം ഗണിതമാണെങ്കിലും പരിസരപഠനമാണെങ്കിലും എല്ലാം ICT സാധ്യത അങ്ങനെയുള്ള എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ച് മോഡലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പല സങ്കേതങ്ങൾ ഉപയോഗിച്ച് അവരുടെ ക്ലാസ്സുകൾ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ നല്ലൊരു അധ്വാനമുണ്ട്. അപ്പം ഈ കുട്ടികളെ താരടിപ്പിച്ച അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും, പിന്നെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച കാലിഡോസ്കോപ്പ് ടീമിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവര്, ഞാൻ സുരേഷ് മാഷ്, മങ്കട BPC. ഈ വർഷത്തെ ശിശുദിനത്തോടനുബന്ധിച്ച് കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബെസ്റ്റ് ടീച്ചർ പുരസ്കാരത്തിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തു. വ്യത്യസ്ത ക്ലാസ്സുകളിലായി ധാരാളം കുട്ടികൾ പങ്കെടുത്തു. കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമുക്കറിയാം, അധ്യാപക ജോലി ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ്. നമുക്കറിയാം, ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന നല്ല അധ്യാപകരായി മാറാൻ ഇതിൽ പലർക്കും കഴിയുമെന്ന് അവരുടെ പ്രകടനം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഇതുപോലെയുള്ള വൈവിധ്യമാർന്ന പ്രോഗ്രാമിലൂടെ കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഒപ്പം തന്നെ അവരെ ആകർഷിക്കുകയും അവർക്കൊരു പുതിയ തൊഴിൽ മേഖല സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഈ കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനലിനും അതിന് നേതൃത്വം വഹിക്കുന്ന ബിജു മാഷ്ക്കും ഒപ്പം തന്നെ ഈ പുരസ്കാരത്തിന് അർഹരായ എല്ലാ കുട്ടികൾക്കും ഏറ്റവും നല്ല അനുമോദനങ്ങൾ നടത്തുന്നു. ഭാവിയിലും ഇതുപോലെയുള്ള ഏറ്റവും നല്ല പ്രകടനങ്ങൾ നടത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് ബിന്ദു, ഞാൻ മലപ്പുറം ഡയറ്റിലെ അധ്യാപികയാണ്. കാലിഡോസ്കോപ്പ് ചാനലിൻ്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ മത്സരം വളരെ കൗതുകത്തോടെ വീക്ഷിച്ച ഒരാളാണ് ഞാൻ. കുട്ടികളിലെ അധ്യാപന ശേഷി, അത് അധ്യാപിക എന്ന നിലയിൽ എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. വളരെ രസകരമായി തന്മയത്വത്തോടെ എത്ര സങ്കീർണമായ വിഷയത്തെയും അവതരിപ്പിക്കുന്നതിനുള്ള കുട്ടികളുടെ കഴിവുകൾ വളരെ ആസ്വദിച്ചു തന്നെയാണ് കണ്ടത്.
മത്സരത്തിൽ പങ്കെടുത്ത ഓരോ പ്രതിഭയ്ക്കും ഹൃദയ നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കുട്ടികളുടെ കൊറോണ കാലത്തെ കുട്ടികളുടെ ദിവസങ്ങളെ അല്ലെങ്കിൽ വിരസതയെ ഒഴിവാക്കുന്നതിനും അവരുടെ ദിനങ്ങളെ ഏറെ സർഗാത്മകമാക്കാനും ഈ പ്രവർത്തനങ്ങൾ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തങ്ങൾക്കിഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് അതിലാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി മുതിർന്നവരുടെ സഹായത്തോടുകൂടി ആവശ്യമായ മെറ്റീരിയലുകൾ നിർമ്മിച്ച് വളരെ രസകരമായി വളരെ ഹൃദയസ്ഥമായ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ വിവിധ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കുട്ടികൾ നല്ലൊരു ആർജവം തന്നെയാണ് കാണിച്ചത്. തീർച്ചയായും ഓരോ കുട്ടിയുടെയും ഉള്ളിലുള്ള പ്രതിഭയെ പുറത്തു കൊണ്ടുവരാൻ ഈ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭാവിയിലെ അധ്യാപകരെ കണ്ടെത്താനും ഈ പ്രവർത്തനം നമ്മളെ ഏറെ സഹായിച്ചു എന്ന് പറയാം. ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരത്തിന് അർഹരായവരെ മാത്രമല്ല ഈ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും മുഴുവൻ കുരുന്നു പ്രതിഭകളെയും മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. കോട്ടയം ജില്ലയിൽ പല വിദ്യാഭ്യാസത്തിൽപ്പെട്ട പ്ലാസ്നാർ സെൻറ്റ് ആർമീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശ്രേയ പി എസ് പഠിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ ഈ വർഷം നടന്ന ഓൺലൈൻ പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾക്കായിട്ട് kutteeteachers.com എന്ന പേരിൽ അധ്യാപകർക്കായി അധ്യാപകം ആയിട്ട് ഒരു മത്സരം ഞങ്ങൾ നടത്തിയിരുന്നു. അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടിയാണ്. അപ്പനും അമ്മയും അധ്യാപകരായിരുന്നതുകൊണ്ട് ആ ഒരു പാരമ്പര്യം ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരുടെ എല്ലാം പ്രശംസയ്ക്ക് പാത്രമായ കുട്ടിയാണ്. കാലിഡോസ്കോപ്പിൻ്റെ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് നല്ലൊരു പരിശീലനമായിട്ട് അവൾക്കിത് അനുഭവപ്പെട്ടു. മുൻവർഷങ്ങളിലൊക്കെ സംസ്ഥാന മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന ശാസ്ത്രമേളയിൽ ഫാബ്രിക് പെയിൻറ്റിന് എ ഗ്രേഡ് കഴിഞ്ഞ വർഷം നേടിയിട്ടുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ വാർത്താ ചാനലിൽ ഏറ്റവും സ്ഫുടമായിട്ട് വാർത്ത വായിക്കുന്ന കുട്ടികളിൽ ഒരാളാണ് ശ്രേയ വി എസ്. എല്ലാം കൊണ്ടും ക്ലാസ്നാർ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് മാറിയ കുട്ടിയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സമ്മാനം നേടിയതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ നാസർ. ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരത്തിന് അർഹരായ നിഹാനസറിൻ്റെയും നിദാനസറിൻ്റെയും ഉപ്പയാണ്. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളി ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരത്തിന് എൻ്റെ മക്കൾ അർഹരായത്. ഈ പുരസ്കാരം നേടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. കൊറോണ കാലത്ത് നടത്തിയ പല മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. കുട്ടികൾ വളരെ ഉത്സാഹത്തോടെയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. കുട്ടികളുടെ ഉജ്ജ്വല പ്രകടനം ഏവരെയും അതിശയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. സംസ്ഥാന തലത്തിൽ വിജയിച്ച് പുരസ്കാരം നേടിയതിനാൽ കുട്ടികൾക്ക് ആത്മവിശ്വാസം വളർത്താൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും ഈ മത്സരം കൊണ്ട് പ്രയോജനമായി. പുരസ്കാരം നേടിയത് കൊണ്ട് കുട്ടികളെ സമൂഹത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടാനും സാധിച്ചു. ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ച് രണ്ടുപേരുടെ സ്കൂളുകാരും ക്ലബ്ബുകാരും രാഷ്ട്രീയ പാർട്ടിക്കാരും കുട്ടികൾക്ക് മൊമെൻ്റോയും കാഷ് അവാർഡും നൽകി അവരെ അനുമോദിച്ചു. കുട്ടികളും വളരെ സന്തോഷത്തിലാണ്. കാലിഡോസ്കോപ്പ് ടീമിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് വളരെ ഉപയോഗപ്രദമാകുന്നുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള മത്സരം കാലിഡോസ്കോപ്പ് ടീമിനെ നടത്താൻ സാധിക്കട്ടെ എന്നും അതിൽ വിജയിക്കാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരം നേടാൻ സാധിച്ച എല്ലാ മക്കളെയും അനുമോദിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനൽ നടപ്പിലാക്കിയ ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരത്തിന് യു പി വിഭാഗത്തിൽ എൻ്റെ മകൾ ദക്ഷിണ പുരസ്കാര ജേതാവായതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനെ ഒരു പുരസ്കാരം നടപ്പിലാക്കിയ കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനലിലെ ബിജു മാത്തി സാറിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും
പ്രത്യേകിച്ച് എൻ്റെ മകൾക്ക് ഈ പുരസ്കാരത്തിന് അർഹത നേടാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ മോളുടെ അധ്യാപികയായ അൻസു ടീച്ചറിനും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു നമസ്കാരം ഇത്തവണത്തെ ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ അവാർഡിന് എൽ പി വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആരാധ്യ എം നായരുടെ അമ്മയാണ് ഞാൻ കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ പുതുമയാർന്ന ഒരു മത്സരം നടത്തുന്നതെന്ന് തോന്നുന്നു സത്യത്തിൽ നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ അത്ഭുതവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നി നമ്മുടെ കുട്ടികൾ എത്ര പെട്ടെന്നാണ് കുട്ടി ടീച്ചർമാരായിട്ട് മാറിയത് ഈ കൊറോണ കാലത്ത് വീട്ടിലിരുന്ന് മുഷിയുന്ന കുട്ടികൾക്ക് വളരെ ഉത്സാഹം പകരുന്നതായിരുന്നു ഈ മത്സരം അധ്യാപകർ ഒരു ക്ലാസ് എടുക്കുന്നതിന് പിന്നിലുള്ള ഓരോ ഘട്ടവും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ ഈ മത്സരം അവരെ സഹായിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുമെന്നുള്ളതിൽ സംശയമില്ല വലുതാവുമ്പോൾ ഒരു ടീച്ചർ ആവണമെന്ന് എപ്പോഴും പറയുന്നത് കൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ആരാധനയും പങ്കെടുപ്പിക്കണമെന്ന് തോന്നി ക്വാറന്റൈൻ സമയമായിരുന്നതിനാൽ പുറത്തിറങ്ങാതെ ഇരുന്ന കുട്ടി പെട്ടെന്ന് തന്നെ ക്ലാസ്സിനായി തയ്യാറായി ഈ മത്സരം അവൾക്ക് മാത്രമല്ല വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരുന്ന ഞങ്ങൾക്കും ഒരു കൗതുകമായിരുന്നു ക്ലാസ്സിനാവശ്യമായ സാമഗ്രികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ മത്സരം ഞങ്ങൾ ഒരു ചലഞ്ചായി തന്നെ ഏറ്റെടുത്തു റിസൾട്ട് വന്നപ്പോൾ വളരെ സന്തോഷമായി ഒരു പക്ഷേ അവളെക്കാളേറെ സന്തോഷം അവളുടെ അമ്മൂമ്മമാർക്കായിരുന്നു ഇതുപോലെ ഇനിയും പുതുമയാർന്ന മത്സരങ്ങൾ അതായത് നമ്മൾ കണ്ട് മടുത്ത മത്സരങ്ങളല്ലാതെ പുതുമയാർന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കാലിഡോസ്കോപ്പ് ടീമിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതോടൊപ്പം ഇതുപോലുള്ള മത്സരം സംഘടിപ്പിക്കുകയും നല്ല നല്ല പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്ത കാലിഡോസ്കോപ്പ് പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് വിജു സാറിനും രൂപേഷ് സാറിനും സുലേഖ ടീച്ചറിനുമുള്ള നന്ദി അറിയിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ഞാൻ എം എ റഷീദ് പുത്തൂർപള്ളിക്കൽ എം യു പി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ഈ അടുത്ത് കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ നടത്തിയ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ടീച്ചർ പുരസ്കാരത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കാര്യം അഭിമാനപൂർവ്വം ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണ് യു പി തലത്തിൽ അർച്ചന കെ എന്ന വിദ്യാർത്ഥിയും എൽ പി വിഭാഗത്തിൽ യസാ ബെൻസിയ പി പി എന്ന വിദ്യാർത്ഥിക്കുമാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അവിടെ രക്ഷിതാക്കളും അതുപോലെ എൻ്റെ വിദ്യാലയത്തിലെ സാബിന ടീച്ചർ അതുപോലെ തന്നെ അഫ്സൽ മാഷർ വായുദ് മാഷ് പിന്നെ രക്ഷിതാവ് അർച്ചനയുടെ രക്ഷിതാവ് ശ്രുതി സുതീഷ് എന്നാണ് നമ്മുടെ കൂടെ ഉള്ളത് പിന്നെ ഈ കാലിഡോസ്കോപ്പ് ചാനൽ നടത്തിയ കേരളത്തിൽ ആദ്യമായി നടത്തിയ സംരംഭം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് കൂടി വളരെ മാതൃകയാകുന്ന തരത്തിലുള്ളതാണ് കുട്ടികളിലെ ആ ടാലൻറ്റ് കണ്ടെത്തുകയും അത് അവരുടെ പ്രസൻറ്റേഷൻ സ്കില്ല് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പാഠഭാഗം നന്നായി പഠിച്ചെടുത്തുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ള കഴിവ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ചാനലിൽ നടക്കുന്ന പരിപാടികൾക്ക് സഹായകമായിട്ട് ഇത്തരം കുട്ടികളുടെ ചാനലുകൾ ഈ പ്രോഗ്രാമുകൾ ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന നല്ല ഇതുകൊണ്ടുണ്ട് അതുകൊണ്ട് ബിജു മാത്യു സാറ് അതുപോലെ രൂപേഷ് സാറ് സുലൈഖ മാഡം അതുപോലെ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ സംഘാടകരായ എല്ലാവർക്കും പ്രത്യേക അവസരത്തിൽ പ്രത്യേകം നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് നമസ്കാരം കാലിഡോസ്കോപ്പ് എന്നുള്ള വിദ്യാഭ്യാസ ചാനൽ ഏർപ്പെടുത്തിയ കുട്ടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ബെസ്റ്റ് ചൈൽഡ് പുരസ്കാരം ലഭിച്ച മലപ്പുറം ജില്ലയിലെ പുത്തൂർപള്ളിക്കൽ എ എം യു പി സ്കൂളിലെ ജസാ ബെൻസിയുടെ രക്ഷിതാവാണ് ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാഭ്യാസ ചാനൽ ചൈൽഡ് കുട്ടികൾക്ക് ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് വളരെ പ്രശംസനീയമായതും വളരെയധികം ശ്ലാഘനീയവുമായിട്ടൊരു പ്രവർത്തനമാണ് ഈ വിദ്യാഭ്യാസ ചാനൽ തുടങ്ങിവെച്ചത് കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുകയും വളരെ അത്ഭുതകരമായ രീതിയിൽ അധ്യാപകരെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നെല്ലാം അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വൻ പ്രകടനമാണ് ഉടനീളം എല്ലാ വിദ്യാർത്ഥികളും കാഴ്ചവെച്ചത് ഇതിൽ സഹകരിച്ച വിദ്യാർത്ഥികളെ വളരെയധികം പ്രയത്നിച്ച വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇതിനു വേണ്ടി കുട്ടികളെ സഹായിച്ച അധ്യാപകന്മാർ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഓൺലൈനിൻ്റെ ഒരു തരത്തിലേക്ക് വിദ്യാഭ്യാസം നമ്മൾ മാറിയപ്പോൾ അത് കുട്ടികളെ എങ്ങനെ സ്വാധീനിച്ചു കേരളത്തിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതിനുള്ള പ്രകടമായ ഒരു തെളിവായിരുന്നു ഈ ഒരു സംരംഭം ഇതിന്
എല്ലാ സഹകരിച്ച എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംരംഭത്തിൽ മലപ്പുറം ജില്ലയിലെ ഉത്തർപ്പള്ളി കെ യു പി സ്കൂളിന് എൽ പി വിഭാഗത്തിലും അതുപോലെ തന്നെ യു പി വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചാനലിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമസ്കാരം. സ്നേഹമുള്ളവരെ, കാര്യഗസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ നടത്തിയ സ്റ്റുഡൻറ്റ് ടീച്ചർ അവാർഡിനർഹയായ സന്ന സെൻറ് ജോമസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. സെന്നയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ക്രിയാത്മകമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കിട്ടിയ അവസരം വളരെ നന്നായി പ്രയോജനപ്പെടുത്തി എന്നത് അഭിമാനാർഹമാണ്. കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കഴിവുകൾ പ്രകടിപ്പിക്കുവാനും ഇതുപോലുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങൾ സഹായിക്കും. ഇതിനായി പ്രവർത്തിച്ച എല്ലാ സംഘാടകരെയും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാര ജേതാവായ അഷിമ സന്തോഷിന്റെ അധ്യാപിക, കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുട്ടി അധ്യാപകരെ കണ്ടെത്തൽ വളരെ നന്നായിരുന്നു. നൂതന പഠന തന്ത്രങ്ങളും പഠന പ്രവർത്തനങ്ങളും പഠന സാമഗ്രികളുമായി അധ്യാപകരെ അത്ഭുത പരതന്ത്രരാക്കുന്ന പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കൈകാര്യം ചെയ്ത പാഠഭാഗത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഈ പ്രവർത്തനത്തിന് സാധിച്ചു. വീട്ടിനുള്ളിൽ കുട്ടിലടച്ച് കിളിയെ പോലെ ഇരുന്നവർക്ക് അവരുടെ സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കാനുള്ള അവസരം ലഭ്യമായി. കുട്ടി അധ്യാപകരെ കണ്ടെത്തലായി 2020 ശിശുദിനത്തിന്റെ പ്രത്യേകത. ഇതുപോലുള്ള പുതുമയാർന്ന പ്രോഗ്രാമുകൾ നടത്തുവാൻ കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനലിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 2020 ശിശുദിനത്തോട് അനുബന്ധിച്ച് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരം പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. ഈ പുരസ്കാരദാന ചടങ്ങിൽ കേരളത്തിലെ നിസ്തുല പ്രതിഭകളെ ആദരിക്കുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ശ്രീ രാധാകൃഷ്ണൻ സർ, SSRT കേരളയുടെ റിസർച്ച് ഓഫീസർ ശ്രീ വിനീഷ് സർ, മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സർ, കണ്ണൂർ ഡയറ്റിലെ സീനിയർ ലെക്ചറർ ഡോക്ടർ KK സന്തോഷ് കുമാർ സർ, കോട്ടയം ഡയറ്റ് ഫാക്കൽറ്റി ശ്രീമതി റെജിൻ ജോർജ്,
കോഴിക്കോട് ഡയറ്റ് ഫാക്കൽറ്റി ശ്രീമതി ദിവ്യ ഡി, മലപ്പുറം ഡയറ്റ് ഫാക്കൽറ്റി ശ്രീമതി ബിന്ദു എസ്, അതുപോലെ തന്നെ ഡയറ്റിൽ നിന്ന് സീനിയർ ലെക്ചററായി വിരമിച്ച വി കെ സാനുസാർ, കോഴിക്കോട് ഡയറ്റ് ഫാക്കൽറ്റി പ്രേംജിത് സാർ തുടങ്ങിയ മഹത് വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. ഇവരോടുള്ള ഹൃദ്യമായ നന്ദിയും കടപ്പാടും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ പുരസ്കാരദാന ചടങ്ങിൽ മംഗള ബി ആർ സിയുടെ കോർഡിനേറ്റർ ബി പി സി ശ്രീ സുരേഷ് കുമാർ സാർ പങ്കെടുത്തു. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മഹത് വ്യക്തികൾ നൽകിയ അഭിനന്ദനം പുരസ്കാര ജേതാക്കൾക്കും സംഘാടകർക്കും വലിയ ആവേശം നൽകി. ഹെഡ്മാസ്റ്റർമാരുടെ പ്രതിനിധികളായി പങ്കെടുത്ത സിസ്റ്റർ ലൌസിന് സെന്റ് ജമ്മാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം, ശ്രീ ജെയിംസ് കുട്ടി കുര്യൻ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാസിനാൽ കോട്ടയം, ശ്രീ എം എ റഷീദ് മാസ്റ്റർ എ എം യു പി സ്കൂൾ പുത്തൂർ പള്ളിക്കൽ മലപ്പുറം എന്നീ ഹെഡ്മാസ്റ്റർമാരോടും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ശ്രീ എം എ റഷീദ് ഹെഡ്മാസ്റ്റർ എ എം യു പി സ്കൂൾ പുത്തൂർ പള്ളിക്കൽ എന്നീ സ്കൂൾ മേധാവികളോടും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. രാമപുരം എസ് എച്ച് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീമതി ജെസ് ടീച്ചർക്ക് ഹൃദ്യമായ നന്ദി. ഈ ചടങ്ങിൽ രക്ഷിതാക്കൾ വലിയ പിന്തുണയാണ് കുട്ടികൾക്ക് നൽകിയത്. രക്ഷിതാക്കളുടെ പ്രതിനിധികളായി പങ്കെടുത്ത ശ്രീ മഹേഷ് ടി എൽ, ശ്രീ ശ്രീജ എസ് കോട്ടയം, ശ്രീ അബ്ദുൽ നാസർ പെരിന്തൽമണ്ണ, ശ്രീ ഹാബിദ് പി പി മലപ്പുറം എന്നിവർക്ക് ഹൃദ്യമായ നന്ദി സ്നേഹപൂർവം അറിയിക്കുന്നു. ഫാക്കൽറ്റി ശ്രീ പ്രേംജിത്ത് സാറിനോടും രാമപുരം ബി ആർ സി കോർഡിനേറ്റർ ശ്രീ അശോക് സാറിനോടും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പുരസ്കാര പ്രഖ്യാപനം ഒരു നീണ്ട പ്രക്രിയ ആയിരുന്നു. ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ജോയിന്റ് കൺവീനർമാരായി പ്രവർത്തിച്ച ശ്രീ അജിത് കുമാർ പി ടി, ശ്രീമതി ഹർഷ വി തിരൂർ, ശ്രീ ജിറ്റിഷ് ജി പുനലൂർ എന്നിവരോടും, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയ്ദീപ് കെ മഞ്ചേരി, പി കുഞ്ഞുമുഹമ്മദ് പനങ്ങാങ്കര എന്നിവരോടുമുള്ള സ്നേഹവും നന്ദിയും അതോടൊപ്പം വലിയ കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിച്ച തിരുവല്ലയിലെ ബാലികാമഠം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീമതി അൻസു സാറ മാത്യൂസിനും, ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ മറ്റ് ടെക് മലപ്പുറത്തിന്റെ പ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി. കേരളത്തിൽ നിന്ന് 21 കുട്ടികളാണ് ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ പുരസ്കാരത്തിന് അർഹരായത്. എൽ പി വിഭാഗത്തിൽ നിന്ന് 8 കുട്ടികളും യു പി വിഭാഗത്തിൽ നിന്ന് 7 കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 6 കുട്ടികളും അർഹത നേടി. ഈ കുട്ടികളെ ആദരിക്കുന്നതിനായി മികച്ച മൊമെന്റോയും പുരസ്കാര പത്രങ്ങളും തയ്യാറാക്കിയ ശ്രീമതി കെ എം സുലേഖ ടീച്ചർ തലശ്ശേരി പാനൂർ സ്വദേശി, അതുപോലെ ശ്രീ രൂപേഷ് പാനൂർ സർ എന്നിവരോടുള്ള വളരെ ഉജ്ജ്വലമായ ഹൃദ്യമായ നന്ദിയും കടപ്പാടും പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ്. പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാ പ്രതിഭകളെയും അവരെ എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ രക്ഷിതാക്കളെയും അധ്യാപകരെയും വളരെ ഹാർദ്ദമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് വലിയ വാർത്താ പ്രാധാന്യം നൽകിയ, ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിച്ച പത്ര മാധ്യമ പ്രവർത്തകരായ മനോരമ ചാനൽ റിപ്പോർട്ടർ ശ്രീ ഹരീഷ് സാറിനും, പ്രാദേശിക ചാനൽ റിപ്പോർട്ടർമാർക്കും, മറ്റ് പത്രമാധ്യമ പ്രതിനിധികൾക്കും എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.
2021 ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനത്തോട് അനുബന്ധിച്ച് കാലഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ് ഏർപ്പെടുത്തുന്നതാണ്. ഈ ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ് പ്രഖ്യാപനത്തിന് അർഹരായവരെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ള വിശദാംശങ്ങൾ ഈ ചാനൽ വഴി ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളെ അറിയിക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദ്യമായ നന്ദി.